Hi dears, ellavarku swagatham. Appam innu korchu plants sale nu ready aayittunda. Appa plants okke kaananadhinu munpayitte aadiyayitte ente channel kaananavarundengile onnu subscribe cheyyanum like cheyyanum comment cheyyanum marakkarathu. Pinne nammal plants aayikkunnathu DTDC courier vazhiyum pinne post office vazhiyana. Appam post office vazhi okke aayikkandavare pratheekam nammalodu parayanam DTDC onnu nadathillathavare. കൂടുതൽ ആൾക്കാരും ഡി ടി ഡി സി ആണല്ലോ പ്രിഫർ ചെയ്യുന്നത്. അപ്പം പോസ്റ്റ് ഓഫീസ് വേണ്ടവർ നമ്മളിവിടെ പ്രത്യേകം പറയണം. കാരണം കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ നമ്മളോട് പ്ലാൻസ് വാങ്ങിയിരുന്നു. അപ്പം അദ്ദേഹത്തിന് പോസ്റ്റ് ഓഫീസ് വേണമെന്ന് നമ്മളോട് പറഞ്ഞില്ലായിരുന്നു. അപ്പം അങ്ങനെ ഡി ടി ഡി സി വഴിയാണ് അയച്ചത്. അപ്പം ഡി ടി ഡി സി വളരെ ദൂരെയായിരുന്നു. പിന്നെ വളരെ ദൂരെ പോയി ഡി ടി ഡി സിന്ന് പ്ലാൻസ് എടുക്കേണ്ടതായിട്ടൊക്കെ വന്നു. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോസ്റ്റ് ഓഫീസ് വേണ്ടവർ അത് പ്രത്യേകം പറയണം. നമുക്ക് പ്ലാൻസ് ഓരോന്നായി കാണാം. ഇന്ന് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഈ ഡിഫൻബാക്കിയ പ്ലാന്റ് ആണ്. ഗ്രീനിനകത്ത് വൈറ്റ് ഡിസൈൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ നല്ല പ്ലാന്റ് ആണിത്. ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചാൽ അതിൻ്റെ ഇലയൊക്കെ കരിയും. അതുകൊണ്ട് ബ്രൈറ്റ് സൺലൈറ്റ് വെച്ചാൽ മതി. അത്രയും വലിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അത്ര കോമൺ ആയിട്ടുള്ള ഒരു ഡിഫൻബാക്കിയ വെറൈറ്റി ആണിത്. അപ്പോൾ ഇതിൻ്റെ വില 250 രൂപയാണ്. അടുത്തത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ്. അഗ്ലോണിമയുടെ ഇതുണ്ട് സിൽവർ കളർ അതിൻ്റെ അകത്തുകൂടെ സ്പ്രെഡ് ചെയ്ത് വരുന്ന ഗ്രീനിന് ഡാർക്ക് ഗ്രീനിനകത്ത് സിൽവർ സ്പ്രെഡ് ചെയ്ത് വന്നേക്കുവാണ്. ഇത് നല്ലൊരു അഗ്ലോണിമ വെറൈറ്റിയാണ്. വൈറ്റ് സ്റ്റെമാണ് ഇതിനുള്ളത്. 150 രൂപയാണ് ഇതിൻ്റെ വിലയെ. അടുത്തത് അഗ്ലോണിമയുടെ ഈ പിങ്ക് വാലൻ്റൈൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അപ്പോൾ കളേഴ്സുള്ള അഗ്ലോണിമയിൽ വളർത്താൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടാണിത്. അപ്പം ബ്രൈറ്റ് സൺലൈറ്റ് ഉള്ള ഏരിയയായി വെക്കണം ഇത്. എന്നാലേ ഇതിനകത്തെ കളറെല്ലാം നല്ലതായിട്ട് വരുള്ളൂ. നല്ല ഒരു ഇരുണ്ട കളറായി പോകും. അപ്പം ഇതിൻ്റെ വിലയെ 270 രൂപയാണ്. അടുത്തത് ഒരു അഗ്ലോണിമ തന്നെയാണ്. ഗ്രീൻ കളറിനകത്ത് ഇതിന് സിൽവർ ഷെയ്ഡാണ് വരുന്നത്. ഇതിൻ്റെ ലീഫിന് അധികം നീളമൊന്നും വെക്കത്തില്ല. ഒരു ഉരുണ്ട പോലത്തെ ഷേപ്പാണ്. അതുപോലെ പ്ലാന്റിന് അധികം പൊക്കമൊന്നും വെക്കത്തില്ല. ഇതിൻ്റെ വിലയ 130 രൂപയാണ്. ഇനി ഒരു ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്ലാന്റ് ആണ്. ഇതുണ്ട്. ഇതിന് എൻ്റെ കയ്യിലുള്ളത് വയലറ്റ് കളറുള്ള പൂക്കളും ഉണ്ട്, യെല്ലോ കളറുണ്ട്, വൈറ്റ് കളറുണ്ട്. ഈ മൂന്ന് കളറുള്ള പ്ലാന്റിൻ്റെ തൈകളാണുള്ളത്. നിങ്ങൾക്കതിൽ ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഇതിൻ്റെ വിലയ 90 രൂപയാണ്. ഇനി ഒരു പാമ്പിൻ്റെ തൈയാണ്. നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ ഡൈനിങ് ഹാളിൽ ഹാളിലുമൊക്കെ ഒരു കോർണറിൽ സെറ്റ് ചെയ്യാൻ നല്ല പ്ലാന്റ് ആണിത്. ഇതുണ്ട്. ഈ ലീഫാണ് അതിനുള്ളത്. ഇതാണ് അതിൻ്റെ വലിയ പ്ലാന്റ് ആണിത്. അപ്പം നമ്മൾ വെക്കുന്ന പോട്ടിനനുസരിച്ച് ഇതിന് വലിപ്പം വെക്കും. ഇതിൻ്റെ തൈക്ക് 50 രൂപയാണ് വില. ഇന്നത്തെ പ്ലാന്റ് ഹോമലോണിമ പ്ലാന്റ് ആണ്. നല്ല രസമാണ് അതിൻ്റെ ഇലകൾ കാണാൻ. കണ്ടോ, ഈ പ്ലാന്റ് നമുക്ക് ഇൻഡോറിലും വെക്കാം, അല്ലാതെ ഔട്ട്ഡോറിലാണെങ്കിലും വെക്കാം. സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കരുതെന്ന് മാത്രം. നല്ല ഭംഗിയാണ് ഇതിൻ്റെ തണ്ടുകളും ഇലയൊക്കെ കാണാൻ. അപ്പം വയ്ക്കുന്ന പോട്ടിനനുസരിച്ച് അതിൻ്റെ ഇലകൾക്ക് വലുപ്പം കൂടും.
പെട്ടെന്ന് തൈകളൊക്കെ ഉണ്ടായി നമുക്ക് ബുഷിയായിട്ട് വളർത്തുകയും ചെയ്യാം. ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ്. ഇതുകൊണ്ട് അത്രയും വലിപ്പമുണ്ട് ഇലകൾക്ക്. ഇനി തറയിലൊക്കെ നമ്മൾ തറയ മണ്ണിലൊക്കെ നടുവാണേ ഇതിലും വലിപ്പം വെക്കും ഇതിൻ്റെ ഇലകൾക്ക്. അതിൻ്റെ തണ്ട് കണ്ടോ, നമ്മ മുന്തിരി കളറാണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില 160 രൂപയാണ്. അടുത്തത് ഈ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇലകളുടെ കളറ്, ഗ്രീൻ കളറുണ്ട്, വൈറ്റ് ഉണ്ട്, സിൽവർ കളറുണ്ട്. ഇതിന് രണ്ടു മൂന്ന് കളറ് കൂടിയിട്ടാണ് ഇതിൻ്റെ കളർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് വെച്ച് എളുപ്പം നമുക്ക് ഇതിൻ്റെ തൈകൾ പിടിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂമ്പ് ഒന്ന് ഞുള്ളി വിട്ടാൽ മതി, ബുഷിയായിട്ട് വളരുകയും ചെയ്യും. നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് ഒക്കെ പോലെ നല്ല കളർഫുള്ളായിട്ട് വളരും. അടുത്തത് നമ്മുടെ നാടൻ കലഞ്ചോയി പ്ലാന്റ് ആണ്. അപ്പോൾ റെഡ് കളറുള്ള പൂക്കളാണ് ഇതിനുണ്ടാകുന്നത്. നമ്മുടെ പെപ്രോമിയയുടെയൊക്കെ ലീഫ് പോലെ കട്ടിയുള്ള ലീഫാണ് ഇതിനുള്ളത്. ഇതിൻ്റെ തൈക്ക് 45 രൂപയാണ് വിലയെ. ഈ അടുത്ത പ്ലാന്റ് നമ്മുടെ സിങ്കോണിയാണ്. വൈറ്റ് കളർ ലീഫുകളുള്ള കുഞ്ഞൻ സിങ്കോണിയാണ്. ഡോർഫറേറ്റിയാണ്. അതിൻ്റെ ഇലകൾക്കൊന്നും അധികം വലിപ്പം വെക്കത്തില്ല. സിങ്കോണിയാണേലും ബുഷിയായിട്ട് വളരും. നീണ്ടൊന്നും പോകാത്ത പ്ലാന്റാണ്. നല്ല കുഞ്ഞൻ വൈറ്റ് ഇലകളാണ് ഇതിനുള്ളത്. ഇതിൻ്റെ വില 60 രൂപയാണ്. അടുത്ത നമ്മുടെ റിയോ പ്ലാന്റ് ആണ്. ഈ റിയോ പ്ലാന്റ് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനും ഹാങ്ങിങ്ങും ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇലകളുടെ അടിഭാഗം കാണാനാണ് കൂടുതൽ ഭംഗി. ഇതുകൊണ്ട് പർപ്പിൾ കളർ വരുന്ന നല്ല ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തൈക്ക് 10 രൂപയാണ് വില. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിന്ന് സെയിലിനുള്ള പ്ലാന്റ്സുകൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാന്റ്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.